കോഴഞ്ചേരിയിൽ ജനിച്ചു വളർന്ന് ബാല്യകാലം മുതൽ ഈ മാരാമൺ കൺവെൻഷനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രിയ മാതാവാണ് ഡി എസ് എം എൻ സിയുടെ മീഡിയ ടീമിനോടൊപ്പം ഈ മധ്യാഹ്നത്തിൽ ഉള്ളത്. രാവിലത്തെ യോഗത്തിന് ശേഷം വൈകിട്ടത്തെ യോഗത്തിനായിട്ട് പ്രിയ മാതാവ് ഈ പന്തലിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഈ പ്രിയ മാതാവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മാമ മാമയൊന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ വീട് തെക്കേമല, ഞാൻ ചേരാവള്ളിൽ താമസിക്കുന്നു. ചേരാവള്ളിലെ വീടാണ് എൻ്റേത്. ഞാൻ പേര് ആലീസ്. ഞങ്ങൾ കുഞ്ഞുനാൾ തൊട്ട് ഈ കൺവെൻഷന് വരികയും ഞങ്ങൾ തെക്കേമലപ്പള്ളിയിൽ പോന്നു. കോഴഞ്ചേരിപ്പള്ളിയാണ് മെയിന്. കൺവെൻഷന് വരികയും ഞങ്ങൾ ഇതിന് വേണ്ട ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങൾ കുടുംബമായിട്ട് ഉള്ള വ്യക്തികളാണ് ഞങ്ങൾ. ഇപ്പം ഈ 2008 ഞാൻ ഈ കൺവെൻഷനിൽ വന്നു. വളരെ പ്രയാസത്തോടും ദുഃഖത്തോടും വന്നു കടന്നു വന്നു. ഞാൻ കൗൺസിലിങ്ങിന് പോയി. അന്ന് കൊച്ചമ്മയുടെ പേരെന്താ? അലിക്കൊച്ചമ്മ ഉണ്ടായിരുന്നു. കൊച്ചമ്മ എനിക്ക് വേണ്ടി ഞാൻ വിഷയം പറഞ്ഞു. പറഞ്ഞപ്പോൾ കൊച്ചമ്മയുടെ അനുഭവം എന്നോട് പറഞ്ഞു. അമ്മാമ്മ എനിക്കൊരു 3-4 മുഴ എൻ്റെ കഴുത്തിനും തലയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്തെന്നാലും വീണ്ടും അവിടെ തന്നെ മുഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്നെ അതിൽ നിന്നൊക്കെ വിടുവിച്ചു. ആ ദൈവത്തെ എൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ കൊച്ചമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, വീട്ടിൽ ചെന്നു. എൻ്റെ വയറ്റിലൊരു മുഴയായിരുന്നു. ആ മുഴ പിന്നെ പോയി ചെക്കപ്പ് ചെയ്തപ്പം ആ മുഴ എതിലേ പോയെന്ന് കണ്ടിട്ടില്ല. പിന്നീത്ത് വരെ എൻ്റെ വയറിന് അങ്ങനെ ഒരു അസ്വസ്ഥ ഉണ്ടായിട്ടില്ല. ആ വലിയവനായ ദൈവം എനിക്ക് അത്ഭുതകരമായിട്ടുള്ള വിടുതൽ തന്നു, എന്നെ അനുഗ്രഹിച്ചു. ഇന്ന് ഞാൻ ഈ കൺവെൻഷനിൽ വന്ന് ആത്മാർത്ഥമായിട്ട് ദൈവസന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ആ ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് സി പി മാത്യു. ഞാൻ വീട്ടിൽ സാംകുട്ടി എന്നറിയപ്പെടുന്നു. ഞാൻ ജനിച്ച് വളർന്നതൊക്കെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ പിറാന്നി പെരുന്നാട് മാമ്പാറ എന്ന സ്ഥലത്താണ്. എൻ്റെ പിതാവ് പി യു ഫിലിപ്പ് എയു ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നു. പിന്നെ നമ്മുടെ മർത്തമാ സഭയിലെ സന്നദ്ധ സുശേഷ സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു, സേവനമനുഷ്ഠിച്ചിരുന്നു. ഞങ്ങൾക്ക് 4 സഹോദരന്മാരാണ് ഞങ്ങൾ. എനിക്കൊരു പെങ്ങളുണ്ട്. മൂത്താണ് സി പി വരി സച്ചൻ. അച്ഛൻ്റെ ബ്രദറാണ് ഞാൻ. ഞങ്ങൾ ഇപ്പോൾ 19 താമസിക്കുന്നത്. ഞാൻ 1980 മെയ് 19 കല്യാണമൊക്കെ കഴിഞ്ഞ് അന്നു പോലെ ഞാൻ പണ്ട് പോലെ ഈ കൊച്ചിയിലെ മാരാമൺ കൺവെൻഷൻ ഇവിടെ വരാറുണ്ട്. ഈ പ്രസംഗം എൻ്റെ ചെറുപ്പകാലം പോലെ ഉണ്ടായിരുന്നു. എനിക്കെപ്പം വീട്ടിൽ ഫ്രീ ആയി കിട്ടിയാലേ എനിക്ക് ഇവിടെ വരണമെന്നുള്ള ഈ മാരാമൺ കൺവെൻഷൻ ഉണ്ടെങ്കിൽ ഉള്ളാലൊരു പ്രേരണ ഉണ്ടാവും എനിക്കിവിടെ വരണമെന്ന്. അതിൽ ഞാൻ ഒറ്റയ്ക്കാന്ന് ഞാൻ മറ്റേ ആരെൻ്റെ കൂടെ വരുന്നോ എന്ത് പ്രതിസന്ധങ്ങൾ കോവിഡാണെന്നേലും ഒന്നും എനിക്കിന്ന് വരെ അങ്ങനെയുള്ള പേടിയില്ല. ദൈവം നമ്മളെ കരുതുന്നുണ്ട്. ആ രീതി ഞാനിവിടെ വന്നു. അങ്ങനെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വന്ന് ഒത്തിരി പ്രാവശ്യം എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ ഒരു മോളെ ദൈവം എനിക്ക് 8 ശേഷമാണ് ഒരു മോളെയൊക്കെ കിട്ടുന്നത്. അത് ഞാനിവിടെ വന്ന് ഇവിടെ പ്രാർത്ഥിച്ചു. ദുബൈയിലിരുന്നപ്പോഴും പല ഞങ്ങളെല്ലാം കുടുംബമായിട്ട് ഒത്തിരി കണ്ണീരായിട്ട് പ്രാർത്ഥിച്ചു. അന്നേരം പല പല ഡോക്ടറും തിരുവനന്തപുരം മുതൽ കോട്ടയം എല്ലായിടത്തും ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ട് ഒന്നും പറ്റിയില്ല. അവസാനം ഞങ്ങൾ തമ്മിൽ ഈ ഗൾഫിലായതുകൊണ്ട് ഫാമിലി ബന്ധങ്ങൾ കുറവായിരുന്നു. കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായി. പിന്നെ 86 വൈഫിനെ കൊണ്ടുപോയി. ഒന്നിച്ച് അവിടെ ജീവിച്ചു. അവിടെ ചെന്നാലും പ്രാർത്ഥന പോലെ ഡോക്ടർ വലിയ ഡോക്ടർ ചികിത്സിച്ചും പറഞ്ഞു, ഡോക്ടർ അന്നേരം ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റേ പാടുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് തരുന്നതൊക്കെ ദൈവമാണ്. ദൈവം അറിയാതൊന്നും സംഭവിക്കും. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതൊരു പാകിസ്ഥാനി ലേഡിയിലോ ഡോക്ടറായിരുന്നു, അവർക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെയുള്ള രീതിയിൽ 1988 October 14 എനിക്കൊരു മോളുണ്ടായി. ആ മോളെ അതിന് 2 ശേഷം ഇവിടെ വന്ന് ഞങ്ങൾ വീടൊക്കെ വെച്ച് താമസിച്ചു. മോളെ ഇപ്പം 2015 കല്യാണം കഴിഞ്ഞു. മോളിപ്പോൾ ഖത്തറിൽ MSc നേഴ്സിംഗ് കഴിഞ്ഞ് അവിടെ ജോലിയായിട്ട് 2 കുഞ്ഞുങ്ങളുമായിട്ട് സുഖമായിട്ട് കഴിയുന്നു. ദൈവം എനിക്ക് ഇത്രയും നാൾ വഴി നടത്തിയ ആ വിധങ്ങളൊക്കെ എപ്പോഴും ഞാൻ ചിന്തിക്കും.
എൻ്റെ ഫാദർ എപ്പോഴും എന്നെ ഉപദേശിക്കുകയാണ്, ദൈവത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക, നമുക്ക് എത്ര ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വന്നാലും നിൻ്റെ സകല ചിന്താകുലങ്ങളും അവന്മേൽ വെച്ചുകൊള്ളുക എന്ന് എന്നെ കൊച്ചിനെ മുതൽ പഠിപ്പിച്ച്. അന്നേരം ചിലപ്പോൾ എന്നോട് ഫാദർ പറയും, സമ്മർ ബോണ്ട് ടു എൻജോയ് ലൈഫ് ആൻഡ് സമ്മർ ടു സഫർ. ഈ സഫർ ചെയ്യുന്നതിൽ ജീവിതത്തിൽ വളരെ ഇതുണ്ട്, പ്രതികൂലങ്ങളിലൂടെ നടക്കും നമ്മൾ. ദൈവം ഒത്തിരി എൻ്റെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ് വന്ന് മരിക്കത്തക്ക രീതിയിലാണ്, ഞാൻ സഡനായിട്ട് മരിക്കേണ്ടതൊക്കെ ഹൈറ്റിലൊക്കെ ജോലി ചെയ്യും, മരുഭൂമിയിലൊക്കെ ജോലി ചെയ്തിട്ട് പെട്ടെന്ന് സംഭവിക്കുമ്പോൾ തന്നെ എൻ്റെ ഉൾപ്രേരണമുണ്ട്. പെട്ടെന്ന് ആ സ്ഥലത്തു നിന്ന് വെക്കേറ്റ് ചെയ്യാനൊക്കെ എന്നോട് മനസ്സിൽ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മാറി. ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ഇരുന്ന് ആ സ്പോട്ടൊക്കെ കംപ്ലീറ്റ്, ഒരു ടാങ്കിൻ്റെ വർക്കിലായിരുന്നു ഞാൻ, എൻജിനീയറിംഗ് ലൈനായിരുന്നു, അതൊക്കെ ഭയങ്കരമായി എനിക്ക് അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടു. അങ്ങനെ പല ഇൻസിഡൻ്റായിട്ടൊക്കെ. അന്നേരം ദൈവം നമുക്ക് ഓരോ പ്രാവശ്യവും നിശ്ചയിച്ചിട്ടുണ്ട്, നമ്മുടെ ജനിക്കുമ്പോൾ തന്നെ ദൈവം മരിക്കും എപ്പോഴാണ് ദൈവം എഴുതി വെച്ചത്. ഞാൻ അങ്ങനെ അടിയുറച്ച് വിശ്വസിക്കും. ഞാൻ ചെയ്യുന്ന പ്രാർത്ഥന, ഞാൻ ദൈവത്തോട് അന്നും ഇന്നും പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഇന്നേ വരെ ഒരു ടാബ്ലറ്റോ ഒരു ഗുളിയോ കഴിക്കേണ്ടിയിരിക്കും വന്നിട്ടില്ല. ഞാൻ ദൈവത്തോട് എന്നും പറഞ്ഞ, പൈസക്കാരനായിട്ടല്ല ഞാൻ അന്നത്തെ ആവശ്യങ്ങൾ നടക്കുക, എനിക്ക് അന്നും ഇന്നും ഒന്നിനും ഒരു കുറവും തരാതെ ദൈവം വലിയ സമ്പന്നതയൊന്നുമില്ല. ഞാൻ മറ്റുള്ളവരെ പറ്റി എനിക്ക് നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും. രാവിലെ ഇപ്പോഴും ഞാൻ എണീച്ച് ഒരു മണിക്കൂർ നടക്കാൻ ഗ്രൗണ്ടിലൊക്കെ പത്തനംതിട്ട സ്റ്റേഡിയത്തിലൊക്കെ നടന്ന് എന്നും മുടങ്ങാതെ പോകും. വെളുപ്പിനെ 4:30 എണീക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോഴും ദൈവത്തോട്, രാവിലെ ഉണരുമ്പോൾ ദൈവമേ എനിക്കൊരു അസുഖം വരുന്നത്, ആ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകും. എനിക്കെൻ്റെ ഉള്ളിൽ ഉണ്ട് ദൈവം എന്നെ നടത്തുക, ഏത് പ്രതിസന്ധികളും ഞാൻ ഒറ്റയ്ക്ക് പോകും. എനിക്കങ്ങനെ ഒരു ആത്മീയ ധൈര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ ആൾക്കാർ ഇപ്പോൾ എന്നെ ഒത്തിരി ആൾക്കാർ വന്നു, കോവിഡില്ല നിനക്ക് കോവിഡ് വരും, ഇത്രയും ജനങ്ങൾ ഞാൻ പറഞ്ഞു ദൈവം അറിയാതെ ഒരു കോവിഡും വരത്തില്ല. ഈ മാരാമൺ കൺവെൻഷന് വന്ന് കോവിഡ് വന്ന് ആൾക്കാരും മരിച്ചായിട്ട് എനിക്കറിയില്ല. നമ്മളിപ്പോൾ അങ്ങനത്തെ ഉള്ള ചിന്ത എനിക്ക് വരുന്നില്ല, ദൈവം അറിയാമൊന്നും വരത്തില്ല. അങ്ങനെ എൻ്റെ അനുഭവത്തിൽ ഞാൻ ജീവിക്കുക. അതുകൊണ്ട് എനിക്ക് എൻ്റെ മോക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ആ കുഞ്ഞുങ്ങളിപ്പോൾ നല്ല മിടുക്കരായിട്ട്, ഒന്ന് ജോർദനും മീവലും, അവർക്ക് വേണ്ടി 2 പുസ്തകങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ ഇവിടെയിരിക്കുന്നു. ഇനി അടുത്ത യോഗം കഴിഞ്ഞിട്ട് വന്നാൽ രാവിലെ കഴിഞ്ഞു, ഇനിയും വൈകിട്ട് അങ്ങ് തിരിച്ചു പോകും. പ്രയാസത്തിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയ അനേകർക്ക് പ്രാർത്ഥന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവങ്ങൾ നൽകിയതായി നമ്മൾ കേട്ടല്ലോ. ഇത് ഒരാളുടെയോ രണ്ടു പേരുടെയോ മാത്രം അനുഭവങ്ങളല്ല, ഇത്തരത്തിൽ മാരാമൺ കൺവെൻഷനിലേക്ക് കടന്നു വരുന്ന അനേകായിരങ്ങൾക്ക് ഇത്തരത്തിൽ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. ഇതൊക്കെ നമ്മളോട് പറയുന്ന മറ്റൊന്നുമല്ല, ഈ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. സൗഖ്യദാതാവായ ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. താങ്ക് യു.